ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട തൊഴിലാളിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. സ്ഥലത്ത് മന്ത്രി വി ശിവൻകുട്ടി എത്തി സ്ഥിതി വിലയിരുത്തുന്നു. വിവരങ്ങളുമായി ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവും അല്പസമയത്തിനകം. അവിടെ ആ പ്രദേശത്ത് ആമയിഴഞ്ചാൻ തോട്ടിലാണ് തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടത്. മന്ത്രി അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ജാർഖണ്ഡ് സ്വദേശി നെഹർ മണ്ഡലിനായുള്ള തെരച്ചിലാണ് തുടരുന്നത്. ഫയർഫോഴ്സിൻ്റെയും മുഗൾ വിദഗ്ധരുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ ആ മേഖലയിൽ പുരോഗമിക്കുന്നത്. ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഈ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ കാണാതായ ആളെ പറ്റി? ഇന്നലെ വൈകിട്ടാണ് ജാർഖണ്ഡ് സ്വദേശി ഈ ആമയിഴഞ്ചാൻ തോടിൽ ഒഴുക്കിൽപ്പെട്ടത്. അതിനുശേഷമാണ് ഈ തിരച്ചിൽ ആരംഭിച്ചിരുന്നത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പ്രധാനമായും പുരോഗമിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയായിരുന്നു സംഭവമുണ്ടായിരുന്നത്. അതിനുശേഷം, അതായത് അവിടെ 3 പേരാണ് ഇത്തരത്തിൽ ഈ ആമയിഴഞ്ച തോടിനടുത്തേക്ക് എത്തിയിരുന്നത്. അതിനുശേഷം 3 പേരും അപകടത്തിൽ പെടുകയായിരുന്നു. അതിൽ 2 പേർ രക്ഷപ്പെട്ടു, ഒരാളെയാണ് കാണാതായിരുന്നത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് പ്രധാനമായും പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തി ഈ തിരച്ചിൽ അടക്കം വിലയിരുത്തുന്നുണ്ടായിരുന്നു. അതായത് ഫയർഫോഴ്സിന്റെയും മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടക്കുന്ന തിരച്ചിൽ അദ്ദേഹം വിലയിരുത്തി. അതിനുശേഷം എല്ലാവിധ സംവിധാനങ്ങളും, അതായത് ഈ തിരച്ചിൽ ഊർജിതമാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.